തിരുവാക്കര നഗരസഭ ചെയർപേഴ്സണ പിന്തുണയുമായി പാർട്ടി അന്വേഷണ കമ്മീഷൻ ചെയർപേഴ്സണെ കൊടുക്കാനുള്ള നീക്കമാണ് നടന്നതെന്നാണ് അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട്. നിയമന വിവാദത്തിലും ഭക്ഷ്യക്കിറ്റ് വിതരണ തിരിമറിയിലും തൃക്കാക്കര നഗരസഭയിൽ വിജിലൻസ് പരിശോധന നടത്തി. ഓണസമ്മാന വിവാദത്തിൽ തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സണെ പിന്തുണക്കുന്ന കണ്ടെത്തലുകളാണ് പാർട്ടി അന്വേഷണ കമ്മീഷൻ പ്രാഥമിക ഘട്ടത്തിൽ നടത്തിയിരിക്കുന്നത്. തൃക്കാക്കരയിൽ നടന്നത് പാർട്ടിയിലെ ഗ്രൂപ്പുകളുടെ ഭാഗമാണെന്ന് അന്വേഷണ കമ്മീഷന്റെ വിലയിരുത്തൽ. സി പി എമ്മുമായി ചേർന്ന പാർട്ടിയിലെ ചിലർ ഭരണം അട്ടിമറിക്കാൻ നടത്തിയ ശ്രമം എന്നുമാണ് പ്രാഥമികമായ കണ്ടെത്തൽ. ചെയർപേഴ്സൺ പണം വിതരണം ചെയ്തിട്ടില്ലെന്നും അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിലുണ്ട്. അന്വേഷണ കമ്മീഷൻ തെളിവെടുപ്പ് അവസാന ഘട്ടത്തിലാണ്. ഇതു സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ഉടൻ ഡി സി സിക്ക് കൈമാറും. എന്നാൽ അന്വേഷണ കമ്മീഷനിൽ വിശ്വാസമുണ്ടെന്നും നഗരസഭാ ചെയർപേഴ്സൺ പണം വാങ്ങിയെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുന്നതായും എതിർവിഭാഗം കൗൺസിലർമാർ പറഞ്ഞു. കോൺഗ്രസ് അങ്ങനെ ക്ലീൻ ചീറ്റ് കൊടുക്കുന്നുവെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്നലെ അന്വേഷണ കമ്മീഷന്റെ മുമ്പാകെ വിളിച്ചിരിക്കുന്നത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, പിന്നെ മറ്റേ ചെയർപേഴ്സൺ ഇവരെയൊക്കെയാണ്. ഇപ്പൊ കൗൺസിലർമാരായി ഞങ്ങൾ ആരെയും വിളിച്ചിട്ടില്ല. അതേസമയം നഗരസഭയിലെ നിയമന വിവാദം, ഭക്ഷ്യക്കിറ്റ് വിതരണത്തിലെ അഴിമതി ആരോപണം എന്നിവയിൽ വിജിലൻസ് നഗരസഭയിൽ പരിശോധന നടത്തി. ശ്രീജിത്ത് ശ്രീകുമാറിനൊപ്പം സഹിനാന്റണി 24 കൊച്ചി.